ഇതാണ് ഡ്രൈവറിന്റെ റൂം. ഇതൊരു ഇതൊരു എ സി ഫാനാ. അതിന്റെ അകത്തുനിന്ന് അത് ഏറേ അതിങ്ങനെ കാറ്റ് പുറത്തിടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു എൻജിൻ ഉണ്ട്. ആ എൻജിൻ കൊണ്ടാണ് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് വർക്ക് ചെയ്യണേ. ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു മാപ്പ് ഉണ്ട്. മാപ്പ് തുറന്നു കാണിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ അതിൻ്റെ വീൽസ് ഫിക്സ് ചെയ്യട്ടെ. ഇത് എപ്പോഴും ഒരു അമ്മ ലൈറ്റ് ഇട്. ഇതിന്റെ അകത്ത് ഈ ജനലിന്റെ അകത്താണ് മാപ്പ് ഉള്ളത്. ഇതൊന്ന് നോക്കട്ടോ കൂട്ടോ. ഇത് ചരിച്ചു കാണിച്ചാൽ മാപ്പ് ശരിക്കും വരും. ആ ഇപ്പൊ കാണാം കാണാം കാണാം. മാപ്പ് ഒരു ബ്ലൂ കളറിലെ സാധനമാണ് മാപ്പ്. ഓക്കെ ഗുഡ്. ആ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തോ. അല്ല എന്നാലും അതിനകത്തുള്ള ആളെ ഒന്ന് കാണണമെങ്കിൽ ലൈറ്റ് ഇടണം. ഇതിന്റെ അകത്ത് ഒരു ആളുണ്ട്. അതിന്റെ അയാളുടെ തൊട്ട് താഴെ സ്റ്റീറിംഗ് അല്ലാതെ ഒരു കമ്പ്യൂട്ടർ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുണ്ട്. ലൈറ്റ് ഓഫ് ഇത്. ഇനി അകത്ത് പറയാനൊന്നുമില്ല. ഇനിയാണ് മോൾ ഭാഗം. ഇതാണ് ഒരു ആന്റിന. ഇത് ദൂരത്തു നിന്നുള്ള സിഗ്നൽസ് കാണിക്കും. ഇതാണ് ഇത് വേറെ ആന്റിന. ഇത് ഭയങ്കര കട്ടിയുള്ള സിഗ്നൽസ് കാണിക്കും. പിന്നെ ഇതൊരു ക്ലോ ആം. ഇതൊരു ക്ലോ ആം. ഇത് നമ്മൾക്ക് വേണ്ട എന്തെങ്കിലും താഴേന്ന് എടുത്തിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമല്ലേ? നീട്ടാൻ പറ്റുമല്ലേ? നീട്ടാൻ പറ്റില്ല. അത് ഇത്രയും താഴ്ത്താൻ പറ്റും. ആ എന്നിട്ട് അത് അകത്തോട്ട് എന്നിട്ട് അത് ഈ ക്ലോ ആം ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് കമ്പസ് ചെയ്ത് ഈ കാൽക്കുലേഷൻസ് ബേസ്ഡ് ആയിട്ട് ഒരു അകത്തുനിന്ന് വരും. ആ ഇതാണ് വേസ്റ്റ് ട്യൂബ്. അതിന്റെ അകത്തിടുന്ന സാധനമേ ഒരു ട്യൂബില്ലേ, ആ ട്യൂബ് തന്നെയാണ് വേസ്റ്റ് ട്യൂബ്. അതിന്റെ അകത്തു നിന്നാണ് വേസ്റ്റ് ഒക്കെ പോണത്. ഇതാണ് ഒരു സ്ക്രീൻ. മുകളിൽ കയറി വന്നാലേ കാണാൻ പറ്റും. ഇതാണ് ഒരു സ്ക്രീൻ. അത് വെച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഇനി നമുക്ക് സൈഡിലോട്ട് മാറാം. ഓക്കേ. ഇതാണ് ഇതൊക്കെയാണ് സോളാർ പാനൽ. ഒരു സോളാർ പാനൽ ബെൻഡ് അപ്പൊ കുറച്ചും കൂടി ലൈറ്റ് ഇട്ട്. പിന്നെയേ ആ അതുകൊണ്ട് ഇതിനെ കറക്കും. അപ്പൊ കുറച്ചും കൂടി എനർജി ഇട്ട് വന്നിട്ട് മോട്ടറാ പോലെ എന്താ. എന്നിട്ട് ഇത് എന്താ ചെയ്യണമെന്നറിയാമോ? ഓ ഇത് ആവശ്യമില്ലാത്ത വേസ്റ്റ് എല്ലാമേ എന്നുവെച്ചാൽ എയർ പോലത്തെ വേസ്റ്റ് പുറത്ത് വിടും. എന്നുവെച്ചാൽ ഇവാപറേറ്റ് ചെയ്തോളെ. പകത്തൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടോ? അതിന് ഇവിടെയാണ് എ സി. ആ ഇനി അകത്തോട്ട് പോണതിന് മുമ്പ് ഇതാണ് ബാക്കാണോ? ഇതിന്റെ സൈഡ്. ഇവിടെ എനിക്ക് ക്യാമറ കൊണ്ടുവരാനുണ്ടോ? ഇതൊക്കെ ഇതൊരു ക്യാമറയാ. കാണില്ല, ഞാൻ അങ്ങോട്ട് വന്നാലേ കണ്ടു. ഇത് അമ്മ അവിടെ ക്യാമറ ഉണ്ട്. അവിടെ പിടിച്ചെടുത്ത് ഇങ്ങനെയാ വരണേ. ഒരു മിനിറ്റ് കണ്ണട. ആ കാണാം, എനിക്ക് കാണാം, ഞാൻ നോക്കുന്നുണ്ട്. അയ്യോ ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിക്കടാ. അയ്യോ ഇന്നെന്ത് ബ്ലേഡ് ആയിട്ട് കാണേ. നേരത്തെ ശരിക്കും കണ്ടോണ്ടിരുന്നല്ലോ, ഇപ്പൊ ഒരു ബ്ലേഡ് ആയിട്ടാ കാണ. നീ ഒന്ന് മറിക്ക. ആ ഇപ്പൊ കാണാം, ഫോക്കസ് ചെയ്തു. ആ പറ. ഇത് ഒരു ക്യാമറയുടെ ഇൻഫർമേഷനെ ഫിക്സ് ചെയ്യണേ. ഇനി ഇങ്ങോട്ട് മാറ്. ആ ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയാണ് ആ ക്യാമറയുടെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യണേ ഇവിടെയാ. ഇനി മുകളിലോട്ട് പോകാം.
ആ ഇവിടെ ഇത് നോക്ക്, ഇതിങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും. ഇത് അവിടെ ഒന്നുമല്ല കണ്ടു കേട്ടോ, ഇത് തുറക്കാനും അടയ്ക്കാനും പറ്റും. അതിൻ്റെ അകത്ത് ശരിക്കും കാണാം. ഇങ്ങനെ തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും. ആ ഇനി നോക്കി ഇതിൻ്റെ സൈഡിലോട്ട് മാറാം. ഇവിടെ ഒരു ഹീറ്റർ ഉണ്ട്. ഇത് ഇവിടെ കൂടിയേ വെള്ളമേ ഫ്ലോ ചെയ്യും, എന്നിട്ട് അത് ചൂടാക്കും. അത് ചൂടായിട്ട് അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ ചൂടുവെള്ളം വരും. പിന്നെ ഇതിൻ്റെ സൈഡിലെ ഒരു ഇതിൻ്റെ ഈ ഇവാപറേറ്റ് ചെയ്യുന്ന സ്മോക്ക് എല്ലാം കളയും. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്. ആ എന്നിട്ട് ആണിത്, ഇതെന്താ? ഇതാണ് ഇത് ഇവിടെയേ ഇല്ലയേ ഉണ്ടാക്കി ചാർജ് ഒത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഉണ്ടാക്കി ചാർജ് ഒത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് അതിനെ നന്നായിട്ട് എനർജി കംപ്രസ് ചെയ്ത് ഭയങ്കരമായിട്ട് കൂടും. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് അതിന് ഇത് ഇവിടെ അതിന് ആവശ്യത്തിനാക്കും, അല്ലെങ്കിൽ ഓവർലോഡാകും. പിന്നെ ഫ്രണ്ടില് ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു വിൻഡോയും ഉണ്ട്. പിന്നെയാണ് വിൻഡോന്റെ അകത്തെല്ലാം കാണാൻ പറ്റുമോ നോക്കട്ടെ. അതല്ല, അവിടെ സൈഡ് 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 ആ അവിടെ ഒന്നും കാണാൻ പറ്റില്ല, അവിടെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. ആ ഇനി നമുക്ക് അകത്തോട്ട് അകത്തോട്ട് നോക്കുക, ഒരു ഡോർ ഉണ്ട് നോക്ക്. ഡോറൊന്ന് കാണിക്കട്ടെ, എന്നിട്ട് തുറക്ക്, ഡോറൊന്ന് കാണിക്കട്ടെ വീഡിയോ. തുറക്കടയ്ക്കാം. പിന്നെ അകത്തോട്ട് പോകാം. ദേ ഇത് നോക്ക് ഇങ്ങോട്ട്. അല്ലേ, ചായ കുടിക്കുന്ന കപ്പ് കാണില്ലല്ലോ ഇപ്പം. അതെ ഇവിടെ, അയ്യോ ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു. അതെ അത് കഴിഞ്ഞിട്ട് പറയട്ടെ, ഇത് കഴിഞ്ഞിട്ട്. ശരി, ഇതൊരു കമ്പ്യൂട്ടറാ. പിന്നെ ഇതിനെ ടൈപ്പ് ചെയ്യാനേ അങ്ങനെ അടിച്ചൊരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ എനിക്കിങ്ങനെ എനിക്ക് കാണാടാ, ഞാൻ നോക്കിയിട്ട് വെക്കണത്. അയ്യോ എനിക്ക് ഇതിന്റെ ടാപ്പ് ചെയ്യുന്ന സാധനം കാണാം. കീബോർഡ്? ആ ശരി. ആ ഇത് ശരിക്കും കീബോർഡ് അല്ല, ഇത് സ്ക്രീനാ, അത് വെച്ചാ ടൈപ്പ് ചെയ്യണേ. ഓക്കെ ഓക്കെ. ആ അവിടെ ഒരു ഡോർ ഉണ്ടല്ലേ ബാത്റൂമിലേക്ക്. അയ്യോ ബാത്റൂം പിന്നെ പറയാം. ഓക്കെ ഓക്കെ. ആ വേറെ മുകളിലെ ഒരു കാര്യമുണ്ട്, അതെ അവിടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ടേ ഇവിടെയേ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോഴേ അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു, അത് മാറ്റാൻ ആ ലെയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം വരില്ല. ഓക്കെ ഓക്കെ. ഇനിയാണ് നമുക്ക് ഇങ്ങോട്ട് മാറാം. ഓ അവർക്ക് സെറ്റപ്പ് അത്യാവശ്യം കിച്ചണൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട്. കിച്ചണൊന്നുമില്ല, ചെറിയ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട്, ഒരു കപ്പൊക്കെ കാണണ്ടല്ലോ. ആ അവിടെ നമുക്ക് കേട്ടാ നമുക്ക് വേണ്ട ഫുഡെല്ലാം ഉണ്ടാക്കാം. കൊള്ളാം, സെറ്റപ്പ്. അവിടെ ഒരു മാപ്പ് ഉണ്ട്, അല്ല അത് മറ്റേ അകത്ത് പുറത്തുനിന്ന് കണ്ട മാപ്പല്ലേ കണ്ടത്? ആ അത് വേറെ മാപ്പാ. ആ ഇത് വേറെ മാപ്പാ, മറ്റേ മാപ്പല്ല. ഇതൊക്കെയാണ് സാധനങ്ങൾ, ഇവിടെ നമുക്ക് വേണ്ട എല്ലാം ഉണ്ടാക്കാം. പക്ഷേ ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ആ അത് നമുക്ക് മേടിച്ച് വെച്ചാൽ പോരെ, അതിനകത്ത് വെക്കണം. ആ അതിൻ്റെ സൈഡിൽ ഇതൊരു കാര്യം കണ്ടില്ലേ, അത് ശരിക്കും ഈ വോള് കണ്ടില്ല, ശരിക്കും എംപ്റ്റി. അതിൻ്റെ അപ്പുറത്തെ ആണ് ഡ്രൈവിംഗ് റൂം, പക്ഷേ അതിൻ്റെ അപ്പുറത്തെ വേറൊരു വോളുണ്ട്. അതെന്തിനാന്നറിയാമോ? അതിനകത്തിലെ കുറച്ച് പാർട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാലേ തിരിച്ചു നോക്കാം. നമ്മുടെ ടയറിന്റെ സ്റ്റെപ്പിന് വെക്കണ ആയിരിക്കല്ലേ. ആ ഇനി വേണം, ഇനി ഇങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ട് വരട്ടോ. ഇത് ഇവിടെ ഒരു സീറ്റ് ഉണ്ട്, ഒരു മിനിറ്റ് നോക്കട്ടെ നോക്കട്ടെ. അവിടെ ഒരു സീറ്റ് ഒക്കെ കാണുന്നുണ്ട്, ഇവിടെ നോക്കി ഇരിക്കാൻ ഒരു സീറ്റ് ഉണ്ട്. നമുക്ക് എടുക്കട്ടെ എടുക്കട്ടെ. കാണുന്നില്ലടാ. ആ ആ സീറ്റ് ഉണ്ട്, സീറ്റ് ഉണ്ട്. ദേ ഇവിടെ ആ വിൻഡോയിന്റെ അടുത്തല്ലേ. ആ ഇതൊരു സീറ്റാ. അത് അതിനകത്ത് നമുക്ക് അവിടെ നോക്കി ഇരിക്കാം, ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കാം. ആ പിന്നെ പക്ഷേ ഈ ഒരു ചെറിയ റൂമാണ് നമ്മൾ ഇരിക്കുന്നത്, അതിന്റെ പുറകിലാണ്. ദേ ഇങ്ങോട്ട് പോവാ, ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഡോർ കാണണമെങ്കിൽ ഇവിടെ നിന്ന് ആ ഡോർ കാണാം. അപ്പൊ കാണാം ഡോർ. ആ ഡോർ തുറക്കാം അല്ലേ? ആ തുറക്കാം. തുറക്കുമ്പോ നമ്മള് ബാത്റൂമിലേക്കോ
തുറന്നു കാണിച്ചടാ. ഇതാണ് ബാത്റൂം. വാവ്, ആ ഡോറ് തുറന്നാൽ നമ്മളെങ്ങനെ കക്കൂസ് കാണുന്നത്. ആഹാ, സെറ്റപ്പ് ആണല്ലോ. അപ്പൊ ഇതാണ് ഡോറ്, ഇവിടെയാണ് ബാത്റൂം. ആ ഡോറൊന്ന് തുറന്നു കാണിച്ചു, ഒന്ന് അടച്ചു കാണിക്കാം, അപ്പൊ മനസ്സിലാവും അത് ഡോറാണ്. ആ ഓക്കെ, ഇനി ഒന്ന് തുറക്കും, ഇനി തുറക്കും, അപ്പൊ അത് ക്ലിയർ ആവും. ഇങ്ങനെ നമ്മള് കക്കൂസിലെത്തി ബാത്റൂം. അതാണ് അവസാനത്തെ ഭാഗം. എല്ലാ സെറ്റപ്പും ഉണ്ട്, കൊള്ള നല്ല. പിന്നെ ടയറ്, ഓ ടയർ, ടയർ താഴെയാ. പക്ഷേ എന്താ കാര്യം അറിയാമോ, നമ്മൾക്ക് ഇത് വലിയ ടയർ, അപ്പോഴേ കേറണമെങ്കിലേ ഡോറിന്റെ താഴെ പിടിച്ചു വേണം കേറാൻ. ഞാൻ പുറത്തുനിന്ന് ആളുകൾ കേറണ എൻട്രൻസും കൂടി കാണിക്കും കേട്ടോ. എൻട്രൻസ് ഇപ്പൊ കാണിച്ചുതരാം. ഇതിന്റെ അകത്തുള്ള ഒരു പാർട്ട് ലൂസ് ആയിട്ട്, സോറി. ഇനി എൻട്രൻസ്, ഇതാണ് എൻട്രൻസ്. ഇവിടെ ഇതിന്റെ അകത്ത് നമുക്ക് കേറാൻ പറ്റും. ഒരു മിനിറ്റ്, അതൊന്ന് ശരിക്കൊന്ന് വ്യക്തമായിട്ട് കാണിച്ചോടോ. ആദ്യം ഒന്ന് അടച്ചിട്ട് തുറന്നു കാണിക്കുക, അപ്പോഴത് എൻട്രൻസ്. അയ്യോ, സാരി സാരി, ഞാൻ തെറ്റായിട്ട് പിടിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ആദ്യം സീറ്റ് എടുത്തിട്ട് തിരിച്ചൊക്കെ. ചെറിയ ഡാമേജ്, എനിക്കതെല്ലാം സിമ്പിളാണ്. ഇവിടെ ഇങ്ങോട്ട് തിരിച്ചാലേ അത്. അയ്യോ, സി വീൽ വേണു. സോറി. അതെ, ഒരു പണി, ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അത് തിരിച്ചു പോയാൽ എന്ത് ചെയ്യും? എൻട്രൻസ് ഇതാണ്. ഒരു ഡോർ, ആ ഡോർ പുറത്തുനിന്ന് നോക്കട്ടെ, എന്നിട്ട് അത് കയ്യിൽ നിന്ന് എടുത്ത്, കയ്യിൽ നിന്ന് എടുത്ത്. ആ ഇതാണ് ഡോർ അല്ലേ. ആ ഇത് തുറന്നു കഴിഞ്ഞാല്. ആ തുറക്കാം, ഹാൻഡിലൊക്കെ ഉണ്ടല്ലേ. തുറന്നു കഴിഞ്ഞാല് ഫ്രണ്ടില് ഇവിടെ ഒരു സീറ്റ് ഉണ്ട്, അപ്പൊ നമുക്ക് ചെറിയ സ്ഥലമേ അകത്തോട്ട് കേറാനുള്ളൂ. ലിവിംഗ് റൂം പോലെ ഉണ്ടല്ലേ. ഒരു ചെറിയ കസേര അല്ലേ അതിനകത്താണ്. അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാ. പിന്നെയേ അതിന്റെ താഴെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് കുറച്ച് നമുക്ക് റീഡ് ചെയ്യാനേ ഉണ്ടാവും. നോക്കട്ടെ, റീഡ് ചെയ്യാനേ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അയ്യോ, കാണില്ലടാ, ഞാൻ ഇങ്ങനെ മോളിൽ കൂടെ നോക്കട്ടെ. കമ്പ്യൂട്ടറിന്റെ അടുത്ത് റീഡ് ചെയ്യാനുള്ള സാധനം കണ്ടില്ല. നീ അങ്ങനെ വെച്ചാ കാണില്ല, നിന്റെ കൈയല്ലേ കാണണ്ട. നീ നേരെ എന്റെ കൈ. ആ നീ എടുത്ത്, ഇപ്പൊ മനസ്സിലായി. കമ്പ്യൂട്ടറിന്റെ സൈഡില് കുറച്ച് ഒരാളുടെ തലയൊക്കെ ഉള്ളത് അല്ലേ, അവിടെ റീഡ് ചെയ്യാനുള്ള. ഓക്കെ, അവിടെ ബുക്സ് ഒക്കെ വേണം വെക്കാല്ലേ. ബുക്സ് വെക്കാൻ പറ്റില്ല, അത് ഫ്ലാറ്റാ. ഫ്ലാറ്റാ, ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. കഴിഞ്ഞു, എത്ര ഉള്ളോ? ആ ഇത്രേ ഉള്ളൂ.